പോപ്പുലർ ഫ്രണ്ട് നിരോധനം കേന്ദ്ര സർക്കാരിന്റെ മികച്ച തീരുമാനമെന്ന് പാലക്കാട്ടെ ജനങ്ങൾ. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ നിരോധിക്കുക തന്നെ വേണം. ഹർത്താലിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ളതെന്നും ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇനി മറ്റൊരു പേരിൽ പോപ്പുലർ ഫ്രണ്ട് വരില്ല എന്നും ജനങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിച്ചിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് നോക്കാം. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുകയാണ്, എന്താണ് വിഷയത്തിൽ? അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം എന്നാണ് പറയുന്നത്. സാധാരണക്കാരെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ചെയ്തത് കേന്ദ്ര സർക്കാർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. കാരണം നമുക്കറിയാം, ഇത് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് രാജ്യത്തിനെതിരായിട്ട് ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, പിന്നെ കോടാനുകൂടി ക്യാഷൊക്കെ അവിടുന്ന് വിദേശത്തു നിന്ന് വരിക, പിന്നെ എന്താ പറയുക, ആരും കൊലകൾ ചെയ്യുക, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത് മുൻകൈ എടുത്ത് NIA പോലുള്ള സംഘടനകൾ ഇതിന് മുൻകൈ എടുത്ത് അവരെ കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുത്തതിൽ നല്ല അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താ പറയാനുള്ളത്? ഈ മറ്റേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. അത് അതിനെ നീക്കി തുടച്ച് നീക്കണം. ഗവൺമെൻറ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. നരേന്ദ്രമോദി ഭരണം, അവരുടെ ഭരണവും നല്ലൊരു ഭരണമാണ്. അവർ ചെയ്യുന്നത് തീവ്രവാദത്തെ തുടച്ച് നീക്കണം. 150 കോടി ജനങ്ങളുടെ ഭാഗത്ത് ഈ 100 ആളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യ ലോകത്തിൽ വെച്ചിട്ട് 3rd സ്ഥാനമാണ് മിലിറ്ററിയിൽ. ഇവരെ നേരിടാൻ പറ്റും ഇവരെ കൊണ്ട്? വേണ്ടാത്തരം തെമ്മാടിത്തരം കേട്ട, വേറൊന്നുമില്ല ഇതിൽ. അവർ പല ഭാഗത്തും പണ്ടുണ്ടാക്കിയിട്ട് അവർ വളരുക, അവരുടെ ആൾക്കാരെ വളർത്തുക, നമ്മളെ മേലുള്ളവരെ താഴ്ത്തുക, ഇതാണ് അവരുടെ പണി. കൊല കൊള്ള, അവളിപ്പോൾ കൊല ചെയ്തു, എന്താവശ്യത്തിന് ആരെ കൊല ചെയ്തു? ഒന്നുമില്ലാത്ത ഒരാളെ കൊല ചെയ്തു. രാജ്യത്തിന് ഭീഷണിയുള്ള ഒരു സംഘടനയല്ലേ, അതിനെ നിരോധിക്കുക തന്നെ വേണ്ടതല്ലേ. വരുന്ന തലമുറയിലുള്ള യുവാക്കളെ ഭീകരവാദത്തിനും ചാവേറാക്കുന്ന അങ്ങനെയുള്ള സംഘടന ഈ രാജ്യത്ത് നിലവിൽ വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. തീരുമാനം മികച്ച തീരുമാനം, മികച്ച തീരുമാനമാണ്. നിരോധിക്കണം, വേണ്ടാത്തതിനൊക്കെ നിരോധിക്കണം. ആ എന്തുകൊണ്ടാണ് നിരോധനം വേണം? നല്ലതല്ലല്ലോ അവരുടെ അടുത്ത്. ആ മോശമായിട്ടുള്ളതല്ലേ ഉള്ളൂ. നല്ല പരിപാടി അവരുടെ ഒന്നുമില്ലല്ലോ. പിന്നെ അതോടനുബന്ധിച്ച് എല്ലാറ്റിനും കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കണം. ഒന്നാമതായിട്ട്, രണ്ടാമതായിട്ട് ഇനി മേൽക്ക് അവർ ഈ ജയിലിൽ പിടിച്ച ആരും മതനെ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം. ആരും വെളിയിൽ വരാത്ത പോലെ ആക്കി കൊടുക്കണം. ഇനി അവർ ഇത് ഈ വർക്കിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ മതഭീകരവാദം എന്നപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തെളിയിച്ചു. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും NIA റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയതിൻ്റെ ഇതിൽ കുറേ ഭീകരവാദികളെന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് മറ്റേ നമ്മുടെ INA പിടിച്ചെടുക്കുകയും അവരുടെ ലഘുരേഖകൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു സംഘടനയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഹർത്താലിൽ തന്നെ പൊതുജനം കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണത്. കഴിഞ്ഞ ഹർത്താലിൽ കേരളത്തിൽ മാത്രമുള്ളൊരു ഹർത്താലായിരുന്നത്. പോപ്പുലർ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ 11 സംസ്ഥാനങ്ങളിൽ അവർ റെയ്ഡ് നടത്തിയതിൽ കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ നടത്തിയത്. ആ കേരളത്തിലെ ഹർത്താലിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ട്രാൻസ്പോർട്ട് ബസ്സുകളും തല്ലിപ്പൊളിച്ചുകൊണ്ടുള്ള ഹർത്താലായിരുന്നു. ഇതുപോലൊരു ഭീകര ഹർത്താൽ നമ്മുടെ മറ്റുള്ള ഇടതുപരത സംഘടനകൾ ഇവർ രൂപീകരിച്ച ഹർത്താലിനെക്കാട്ടി ഭീകരമായ ഹർത്താൽ നടത്തിയത്. നമ്മുടെ ചെറുപ്പകാലം മുതലേ ഹർത്താൽ പറഞ്ഞാൽ അനുഭവിക്കുന്നവരാണ്. കണ്ടിട്ടുമുണ്ട്, ഇതുപോലൊരു ഹർത്താൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. നിരോധിച്ചത് 100% നല്ലൊരു കാര്യമാണ്. ആ നിരോധിച്ച നമ്മുടെ എന്താ പറയുക, BJP ഗവൺമെൻറ്റിനോട് വളരെ അഭിമാനം തോന്നുന്നു. നരേന്ദ്രമോദിജി അമിത്ഷായോടും നല്ല അഭിപ്രായം. നല്ലതാണ്, നാട്ടിന് നല്ലതാണ്, ഭാരതത്തിന് നല്ലതാണ്. കാര്യങ്ങൾ ഭീകരവാദം ആര് വളർത്തുണ്ടോ അവരെ നിരോധിക്കണം. എന്താ പറയാനുള്ളത്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. അതെ, നിരോധനം വളരെ നല്ല കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ആൾക്കാരെ ചെയ്തിരിക്കുന്നത് ഇത് 2 മാസം മുമ്പ് തന്നെ ഇത് പിന്നെ ഇതുമാതിരി കൊലപാതകങ്ങളും കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിദേശ രാഷ്ട്രങ്ങളെ പണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ തീവ്രവാദം വളർത്തി രാജ്യത്തെ ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നല്ലൊരു തീരുമാനത്തിനെടുത്ത കേന്ദ്ര സർക്കാരിന് 1000 അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. എന്തുകൊണ്ടാണ് അഭിനന്ദിക്കാൻ കാരണം? അത്രയും ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ SDPയുടെ പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികൾ അതിശക്തമായിട്ട് തന്നെ അവർ ഒരു തീവ്രവാദം തന്നെയാണ് അവർ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്.
പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികൾ അവരെ ഈ രാജ്യം തന്നെ അകറ്റി നിർത്തിയതിന് 1000 അഭിനന്ദനങ്ങളും ആശംസകളും കേന്ദ്ര സർക്കാരിനെ നേരുന്നു.